പിള്ളേർക്ക് അന്ന് 120 രൂപയായിരുന്നു തുടക്കത്തിലുള്ള കൂലി, ഇപ്പം 275 രൂപയായി. അപ്പം 100 രൂപ കിട്ടുന്നെങ്കിൽ അത് 90 രൂപയും എൻ്റെ ഒരു പഠനത്തിന് വേണ്ടിയായിരുന്നു സ്പെൻഡ് ചെയ്തത്. അപ്പം ബാക്കി 10 രൂപ കൊണ്ടാണ് ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. റിയൽ ബാക്ക് ബോൺ എന്ന് പറയാം എൻ്റെ സക്സസിൻ്റെ. കാരണം അവരാ 100 രൂപ സ്പെൻഡ് ചെയ്യാണ്ട് 18 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് എന്നെ ഒരു കല്യാണ മാർക്കറ്റിലേക്ക് ഇറക്കി വിട്ടിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടാകാറില്ല. സോ ദേ ആർ ദ റിയൽ ബാക്ക് ബോൺ ബിഹൈൻഡ് മൈ സക്സസ്. നിങ്ങൾ എത്ര ഡെഡിക്കേഷൻ കൊടുക്കുന്നോ, എത്ര സെൽഫ് എഫേർട്ട് എടുക്കുന്നോ, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഫിനാൻഷ്യൽ വെൽ സെറ്റിൽഡ് ആയിരിക്കണം എന്നുള്ളത്. പക്ഷെ അതൊന്നുമില്ല, ഇപ്പോൾ വർക്ക് ചെയ്യാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ വിശ്വസിക്കുന്ന കുറേ പേര് നിങ്ങൾക്ക് സഹായമായിട്ട് വരും. അങ്ങനെ എന്നിൽ എന്നെക്കാൾ വിശ്വാസം അർപ്പിച്ച് കുറച്ച് പേര് സഹായിച്ചുകൊണ്ടാണ് എനിക്ക് ഈ ഫീൽഡിലേക്ക് എത്തിക്കാൻ പറ്റിയത്. പക്ഷെ അതുകൊണ്ട് ഈ സാമ്പത്തികം ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കരുത്. സാമ്പത്തികം ഇല്ലാത്തവർക്കും തീർച്ചയായും സ്വധൈര്യം മുന്നോട്ട് വരാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ് സിവിൽ സർവീസ്. 10 ലക്ഷത്തോളം പേര് അപ്ലൈ ചെയ്തിട്ടാണ് ഇപ്രാവശ്യം വെറും 759 പേരെ ഓൾ ഇന്ത്യ ലെവലിൽ സെലക്ട് ചെയ്തത്. ആ 10 ലക്ഷത്തിന്ന് 759 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മാസ്റ്റർ ബ്രെയിൻ അല്ലെങ്കിൽ സുപ്പീരിയർ അല്ലെങ്കിൽ ടോപ്പ് മോസ്റ്റ് ബ്രെയിനിന് ഉടമകളായിരിക്കും ഈ 759 പേര്. കാരണം അത്രയും ഒരു വർഷം നീളുന്ന അത്രയും സ്ട്രെസ്സായ 3 ഘട്ടങ്ങളിലൂടെ കടന്നിട്ടാണ് ഇവർ സെലക്ട് ചെയ്യുന്നത്. അതും ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൻ്റെ 24 സർവീസ് പേക്ക്. കാരണം വേറെ ആൾ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അദ്ദേഹം പറയുന്ന ചില സജഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അദ്ദേഹം പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അദ്ദേഹം പറയുന്ന ചില ആർഗ്യുമെൻറ്റ്സ് നിങ്ങളുടെ ജീവിത സാഹചര്യത്തോട് യോജിക്കുന്നതായിരിക്കില്ല. സോ എപ്പോഴും നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലെ ഓഡ്സിനെല്ലാം ഓവർകം ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് വരാം, സെൽഫ് ഡൗട്ട് വരാം, ഒരുപാട് നെഗറ്റീവ് ടോക്സ് നിങ്ങളുടെ ചുറ്റുമുള്ള സഹപാഠികളെന്നോ അല്ലെങ്കിൽ റിലേറ്റീവ്സെന്നോ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് വരുമോ. പക്ഷേ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, സഫലീകരിക്കാൻ തക്കവണ്ണം ഒരു സ്വപ്നം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിന് ഒരു അർത്ഥം കൈവരൂ. ആ ഒരു സ്വപ്നം നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം പകരുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു സമൂഹത്തിലും അതിൻ്റെ ഒരു വെളിച്ചെത്തണം. സമൂഹത്തിന് എപ്പോഴാണോ നന്മ വരുന്നത്, അപ്പം മാത്രമേ നിങ്ങളുടെ ഒരു സ്വപ്നം അത് യഥാർത്ഥ ഒരു പൂർണ്ണമായ സ്വപ്നമാവുള്ളൂ. 2006 ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ്, ഒരാൾക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് കണ്ടിട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന റെസ്പെക്റ്റ് IAS ഇത്രയും റെസ്പെക്റ്റ് ഒക്കെ കിട്ടുമെന്ന് കണ്ടു, ജോലി റിസൈൻ ചെയ്യുന്നു, നേരെ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയില്ല. 1 മുതൽ 7 വരെ സെൻറ് മേരീസ് UP സ്കൂൾ തരിയോടാണ്, ഒരു കുടിയേറ്റ മേഖലയിലുള്ള ഒരു സാധാരണ സ്കൂളാണ്. അതിനുശേഷം ഹൈസ്കൂളിലേക്ക് നിർമ്മല ഹൈസ്കൂൾ തരിയോടിലേക്ക് പോയി. അത് കഴിഞ്ഞ് +2 വരെ വയനാടായിരുന്നു, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ തരിയോടിലാണ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ സയൻസ് ഗ്രൂപ്പായിരുന്നു എടുത്ത് പഠിച്ചത്. അപ്പം +2 കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ നിൽക്കുന്നില്ല, കുറച്ചുകൂടെ ഒന്ന് ലോകം കാണാലോ എന്ന് തീരുമാനിച്ച് ഞാൻ കോഴിക്കോട് ദേവഗിരിക്ക് വണ്ടി കയറി. അവിടെ BSc സുവോളജിയാണ് എടുത്തത്. BSc സുവോളജി നല്ല 86% കൂടിയാൽ തന്നെയാണ് പാസ്സായത്. അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടി ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് പോയി. MSc അപ്ലൈഡ് സുവോളജി ആയിരുന്നു, PG എ ഗ്രേഡ് കൂടിയാണ് പാസ്സായത്. അപ്പോൾ അതിനുശേഷം ഒരു കുഞ്ഞു ജോബ്, ഒരു ട്രൈബൽ ഡിപ്പാർട്ട്മെൻ്റ് അണ്ടറിൽ ഒരു 800 നല്ലൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ഒരു പ്രൊജക്റ്റിൽ ഒരു അസിസ്റ്റൻ്റായിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്യുന്ന സമയത്താണ് ആ വീണ്ടും സിവിൽ സർവീസിൻ്റെ വഴിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു സ്പാർക്ക് വരുന്നത്. ഒന്നും ചിന്തിച്ചില്ല. അപ്പം ട്രിവാൻഡ്രത്തുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന എൻട്രൻസ് ഞാൻ എഴുതി. എൻട്രൻസ് ക്വാളിഫൈ ചെയ്തു അറിഞ്ഞു, പിറ്റേന്ന് ഞാൻ റിസൈൻ ചെയ്തു, നേരെ ട്രിവാൻഡ്രത്തേക്ക് വണ്ടി കയറി. അതിനുശേഷം എനിക്ക് വേറെ ഒരു 2 ജോലി കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു, സിവിൽ പോലീസ് ഓഫീസറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു സിവിൽ സർവീസിന് വേണ്ടി ഇത് കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് ഓൾറെഡി ഉള്ളിൽ ഉണ്ടായിരുന്നു. സോ ഞാനിതൊക്കെ റിസൈൻ ചെയ്തിട്ട് ഇതൊന്നും സ്വീകരിക്കാണ്ടാണ് സിവിൽ സർവീസിലേക്ക് ഇറങ്ങിയത്.